വെൽക്കം ടു പി എസ് സി എഡ്യു വേൾഡ്. ഇന്നത്തെ ടോപ്പിക് കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ. ആദ്യത്തെ ചോദ്യം നോക്കാം. ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത കൃതി ഏത്? കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത കൃതിയാണ് ഐതരേയാരണ്യകം. ഐതരേയാരണ്യകമാണ് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത കൃതി. നെക്സ്റ്റ് വൺ, കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള കാളിദാസ കൃതി ഏത്? കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള കാളിദാസ കൃതിയാണ് രഘുവംശം. തേർഡ് ക്വസ്റ്റ്യൻ, കേരളത്തെ സൂചിപ്പിക്കുന്ന അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളാണ് ശിലാശാസനം 2 ഉം 13ഉം. രണ്ടാമത്തെയും 13ാമത്തെയും അശോകൻ്റെ ശിലാശാസനങ്ങളിലാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള പുരാണങ്ങൾ ഏതൊക്കെ? വായുപുരാണം, മത്സ്യപുരാണം, പത്മപുരാണം, സ്കന്ദപുരാണം, മാർക്കണ്ഡേയ പുരാണം. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള പുരാണങ്ങളാണ് വായുപുരാണം, മത്സ്യപുരാണം, പത്മപുരാണം, സ്കന്ദപുരാണം, മാർക്കണ്ഡേയ പുരാണം എന്നിവ. പുരാതന കേരളത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? കേരളപ്പഴമ, കേരള മഹാത്മ്യം, കേരളോൽപത്തി, കേരള ദേശധർമ്മം, മൂഷകവംശം, ഉണ്ണിനീലി സന്ദേശം, ഉണ്ണിയാട് ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, മലബാർ മാനുവൽ, ഹോർത്തൂസ് മലബാറിക്കസ് എന്നിവയാണ് പുരാതന കേരളത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന ഗ്രന്ഥങ്ങൾ. ഏതൊക്കെയാണ്? കേരളപ്പഴമ, ഹെർമൻ ഗുണ്ടട്ടിൻ്റെ കേരളപ്പഴമ, കേരള മഹാത്മ്യം, കേരളോൽപത്തി, കേരള ദേശധർമ്മം, മൂഷകവംശം, അതുലിൻ്റെ മൂഷകവംശം, ഉണ്ണിനീലി സന്ദേശം, ഉണ്ണിയാട് ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, മലബാർ മാനുവൽ, ഹോർത്തൂസ് മലബാറിക്കസ് എന്നിവയാണ് കേരള പുരാതന കേരളത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന ഗ്രന്ഥങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഹെർമൻ ഗുണ്ടർട്ട്. കണ്ണൂരിലെ ഏഴിമലയെപ്പറ്റി പ്രതിപാദിക്കുന്ന അതുലൻ്റെ കൃതി ഏത്? കണ്ണൂരിലെ ഏഴിമലയെപ്പറ്റി പ്രതിപാദിക്കുന്ന അതുലൻ്റെ കൃതിയാണ് മൂഷകവംശം. മൂഷകവംശത്തിലാണ് കണ്ണൂരിലെ ഏഴിമലയെപ്പറ്റി പ്രതിപാദിക്കുന്നത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത്? മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസിലാണ് മലയാള ലിപി ആദ്യമായി അച്ചടിച്ചത്. മലബാർ മാനുവൽ രചിച്ചത് ആര്? മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ. വില്യം ലോഗനാണ് മലബാർ മാനുവൽ രചിച്ചത്. നെക്സ്റ്റ് വൺ, പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച പുസ്തകം ഏത്? പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. നെക്സ്റ്റ് വൺ, ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതി? ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതിയാണ് മൂഷകവംശം. മൂഷകവംശം രചിച്ചത് അതുലൻ. മധ്യകാല കേരളത്തെപ്പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ അഥവാ ശാസനങ്ങൾ. മധ്യകാല കേരളത്തെപ്പറ്റി അറിവ് തരുന്ന പ്രധാന രേഖകളാണ് ചെപ്പേടുകൾ അഥവാ ശാസനങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖ ഏത്? കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖയാണ് വാഴപ്പള്ളി ശാസനം. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖയാണ് വാഴപ്പള്ളി ശാസനം. നെക്സ്റ്റ് വൺ, ചോളന്മാരുടെ കേരള ആക്രമണത്തെക്കുറിച്ച് വിവരം നൽകുന്ന ശാസനം ഏത്? ചോളന്മാരുടെ കേരളം ആക്രമണത്തെക്കുറിച്ച് വിവരം നൽകുന്ന ശാസനമാണ് തിരുവിലങ്ങാട് ശാസനം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ക്രിസ്ത്യാനികളെപ്പറ്റി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ശാസനം ഏത്? കേരളത്തിലെ ക്രിസ്ത്യാനികളെപ്പറ്റി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ഏത്? കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് പതിറ്റുപ്പത്ത്.
പത്ത് പാട്ടുകൾ വീതമുള്ള പത്ത് ഭാഗങ്ങളുടെ സമാഹാരമാണ് പതിറ്റു പത്ത്. ഇത് ക്രോഡീകരിച്ചത് കപിലറാണ്. കപിലറാണ് പതിറ്റുപത്ത് എന്ന പത്ത് പാട്ടുകൾ വീതമുള്ള പത്ത് ഭാഗങ്ങളുടെ സമാഹാരമാണ് പതിറ്റുപത്ത്. ഇത് ക്രോഡീകരിച്ചത് കപിലർ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏത്? കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീനാണ് കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി. 18th ക്വസ്റ്റ്യൻ, ചാലിയംകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതപ്പെട്ട അറബി കാവ്യം ഏത്? ചാലിയംകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. അഥവാ ഫത്ഹുൽ മുബീൻ രചിച്ചത് ഖാസി മുഹമ്മദ്. ചാലിയംകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതപ്പെട്ട അറബി കാവ്യം ഫത്ഹുൽ മുബീൻ, ഇത് രചിച്ചത് ഖാസി മുഹമ്മദാണ്. 19th ക്വസ്റ്റ്യൻ, പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായങ്ങളെക്കുറിച്ച് പരാമർശിച്ച ആദ്യ കവിത ഏത്? പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായങ്ങളെക്കുറിച്ച് പരാമർശിച്ച ആദ്യ കവിതയാണ് ഉണ്ണിയച്ചി ചരിതം. പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായങ്ങളെക്കുറിച്ച് പരാമർശിച്ച ആദ്യ കവിത ഉണ്ണിയച്ചി ചരിതം. 20th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള ചരിത്രത്തിലെ ചില വിസ്മൃതാധ്യായങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആര്? കേരള ചരിത്രത്തിലെ ചില വിസ്മൃത അധ്യായങ്ങൾ എന്ന പുസ്തകം രചിച്ചത് അടൂർ രാമചന്ദ്രൻ നായർ. ഇത്രയുമാണ് ഈ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ, 20 ചോദ്യങ്ങൾ. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ ടൈം കേൾക്കുമ്പോൾ ആ പേരുകൾ നിങ്ങൾ മനസ്സിൽ താങ്ങും. അപ്പം അത് കൂടാതെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. UAE CBSE സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്സ് സബ്ജക്റ്റിനാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. സോ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു.